ഞങ്ങള് മിനിഡി സിറ്റി സെന്ററിലുള്ളത്. അപ്പൊ ഇവിടുന്ന് ഒരു മൗസ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഒരു പെർട്ടിക്കുലർ മൗസ് ആണ്. എന്തൊക്കെയോ വലിയ സംഭവങ്ങളൊക്കെ ഉള്ള മൗസ് ആണെന്നാണ് പറഞ്ഞത്. എന്തൊക്കെയോ അതില് എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം എന്തൊക്കെയാണെന്ന്. അപ്പൊ എനിക്കിതിനെ പറ്റി ഒരു ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഞാനും എന്താന്ന് അറിയാൻ ടോട്ടലി എക്സൈറ്റഡ് ആണ്. ലോജിടെക്കിന്റെ MX മാസ്റ്റർ 3 എന്ന് പറഞ്ഞ മോഡലാണ്. പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള മൗസ് ആണ്. കുറേ റിസർച്ച് ചെയ്തിട്ടാണ് മൗസ് വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പം അതിൽ ഏത് വാങ്ങണം, എന്തൊക്കെ ഫീച്ചേഴ്സ് ഒക്കെ അതിനകത്ത് വേണം എന്നൊക്കെയുള്ള രീതിയിൽ വളരെ വിശദമായി പഠിച്ചിട്ടാണ് ഇപ്പം അത് വാങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഓക്കേ, ഞങ്ങള് ഇവിടെ പിന്നെ ഏതാണ് ജംബോ, ജംബോ എന്ന് പറഞ്ഞ ജംബോ ഇലക്ട്രോണിക്സിൽ ഒരു ഓഫർ കണ്ടിരുന്നു. അപ്പോ അങ്ങനെ വാങ്ങാൻ വേണ്ടി വന്നാണ്. അപ്പൊ ഇവിടെ ജംബോ ഇലക്ട്രോണിക്സ് കൂടാതെ വേറെയും കുറെ ഷോപ്പുകൾ ഉണ്ട്. ഷറഫ് ഡിജി ഉണ്ട്, ഇ മാക്സ് ഉണ്ട്, അതുപോലെ ഇ സിറ്റി, ഇതൊക്കെ ഇവിടെ അടുത്തടുത്ത് അവിടെ ഒരു ഏരിയയില് ഷോപ്പുകളുണ്ട്. അതുപോലെ ഹുവാവേയുടെ അതുപോലെ സാംസങ്ങിന്റെ ഒക്കെ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ഒന്ന് കറങ്ങി എല്ലാം നോക്കി എല്ലാ ഷോപ്പിലും കയറി അല്ലാതെ അന്വേഷിച്ച് വാങ്ങാന്ന് ലേരത്തില് വന്നാണ്. ബിരിയാണി കിട്ടുമോ, ബിരിയാണി കിട്ടുമോ നോക്കണം. അപ്പൊ നിങ്ങൾ കണ്ട പോലെ ഞങ്ങൾ പോയിട്ടൊരു മൗസ് വാങ്ങിച്ച്, പിന്നെ എഡിറ്റിങ്ങിന്റെ ടൈമിലൊക്കെ ഒരുപാട് ആവശ്യം തോന്നി. കാരണം എന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്നൊരു വയർലെസ് മൗസ് എന്ന് പറയുന്നത് ഈ ഒരു ചെറുതായിരുന്നു, ചെറിയ മൗസാണ്. എൻ്റെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന ആളാണ് കൈ ഫുള്ളായിട്ട്. പിന്നെ ജസ്റ്റ് ഫിംഗറിൻ്റെ സൈഡ് മാത്രമല്ല, കൈ ഫുള്ളായിട്ട് ഹോൾഡ് ചെയ്യുന്ന ആളാവുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒതുങ്ങാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അതെനിക്കൊരു ഡിസ്കംഫർട്ടായി തോന്നി. ഒരു യൂസ് ചെയ്യുന്ന സമയത്തെ കൈക്കൊക്കെ കുറച്ച് വേദന, ഇവിടെയൊക്കെ എനിക്ക് വേദനയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു പുതിയ മൗസ് വാങ്ങിച്ചു. എന്തായാലും കുറേ കാലം റിസർച്ചൊക്കെ നടത്തി ഏത് ടൈപ്പ് വേണമെന്നൊക്കെ നോക്കി ഒക്കെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതാവുന്ന സമയത്ത് എൻ്റെ കറക്റ്റ് എക്സാക്റ്റ് എൻ്റെ പാമ്പിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് നിൽക്കും. അതായത് എൻ്റെ ആവശ്യം, കാരണം ഇത് ഫുള്ളായിട്ട് നിൽക്കണം. അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മൗസ്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2-3 ഡേയ്സായി. അപ്പോൾ നല്ല, അതായത് കറക്റ്റായിട്ട് നമ്മുടെ എൻ്റെ കൈയിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് എനിക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കൈക്ക് അങ്ങനെ വേദനയൊന്നുമില്ല. ആ ഒരു ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചാണ്. അൺബോക്സിങ്ങിൽ കണ്ട പോലെ ഇതിൽ പിന്നെ മൗസ് കൂടാതെ നിങ്ങൾക്ക് ഒരു ബ്ലൂടൂത്ത് ഡോംഗിളും കിട്ടും. ഇത് നിങ്ങളുടെ പിന്നെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ PC-യിൽ ബ്ലൂടൂത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് പെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന മൗസാണ്. ഇതില്ലാതെയും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു സാധനം വേണ്ടി വന്നു കഴിഞ്ഞാൽ വേറെ തന്നെ ക്യാരി ചെയ്യേണ്ടി വരും. കാരണം ഇത് ഇതിൻ്റെ ഒന്നിച്ച് വെക്കാനുള്ളൊരു ഒരു പിന്നെ ഓപ്ഷൻ ഇല്ല. മറ്റുള്ള മൗസൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് വെക്കാനുള്ളൊരു ഓപ്ഷൻ കിട്ടും. ഇതിൻ്റെ പിന്നെ ബ്ലൂടൂത്ത് ഡോംഗിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഈ ഒരു മൗസിന് ഇല്ല. കാരണം അത് ഇപ്പം എല്ലാവരും ലാപ്ടോപ്പാണ് യൂസ് ചെയ്യുന്നത്, എല്ലാ ലാപ്ടോപ്പിലും ബ്ലൂടൂത്ത് അവൈലബിൾ ആണ്. അപ്പം ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു സാധനത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ പിന്നെ ഇതും കൂടെ ക്യാരി ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ക്യാരി ചെയ്യേണ്ടി വരും. ആ ഡോംഗിൾ കൂടാതെ അതിലുള്ളത് ഇത് ചാർജ് ചെയ്യാനുള്ള ഒരു USB Type-C കേബിൾ ആണ്. പിന്നെ കുറച്ച് പേപ്പർ ബോക്സും. ഈ മൗസിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഡിസൈനാണ് മെയിൻ പ്രത്യേകത വരുന്നത്. കാരണം ഒരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് കംഫർട്ടബിൾ, ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നവർക്ക് പറ്റില്ല കേട്ടോ. ഇത് റൈറ്റ് ഹാൻഡ് യൂസേഴ്സിന് വേണ്ടി മാത്രമുള്ളൊരു മൗസാണ്. പക്ഷേ റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഏറ്റവും കംഫർട്ടബിളായിട്ട് കൈ വെക്കാൻ പറ്റുന്ന ഒരു ഹാൻഡ് റെസ്റ്റ് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ നമ്മുടെ പാമ്പ് ഇവിടെ വെച്ചിട്ട് പാമ്പ് ഇങ്ങനെ കറക്റ്റായിട്ട് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. MX Master 3 വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെ കോൺഫിഗറബിലിറ്റിയാണ്.
നമുക്ക് ഓരോ അപ്ലിക്കേഷനും സ്പെസിഫിക് ആയിട്ട് ഇതിലെ ഓരോ ബട്ടൺസും കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇതിൽ ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7 ബട്ടൺസ് മുകളിൽ മാത്രം വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു ഹൊറിസോണ്ടൽ സ്ക്രോൾ വീല്, വെർട്ടിക്കൽ സ്ക്രോൾ വീല്, പിന്നെ പിറകിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡിവൈസസ് സ്വിച്ച് ചെയ്യാനുള്ള ഒരു ബട്ടൺ, പിന്നെ ഓൺ ഓഫ് ബട്ടൺ, ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ മുകളിൽ ഈ ഇത്രയും ബട്ടൺസ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഓരോ അപ്ലിക്കേഷൻ സെപ്പറേറ്റ് ആയിട്ട് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇതാണ് ലോജിടെക് ഓപ്ഷൻസ് അപ്ലിക്കേഷൻ. ഇതിൽ നിങ്ങൾക്ക് MX മാസ്റ്റർ 3 എങ്ങനെ വേണമെങ്കിലും കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഡിഫോൾട്ട് ആയിട്ട് ഈ ഒരു ബട്ടൺ ജെസ്റ്റർ ബട്ടൺ ആണ്, ഇത് മിഡിൽ ബട്ടൺ ആണ്, ഇത് വീൽ മോൾ ഷിഫ്റ്റ് ബട്ടൺ ആണ്, ഇത് ഹൊറിസോണ്ടൽ സ്ക്രോൾ ആണ്, ഫോർവേഡ് ബട്ടൺ ആണ്, ബാക്ക്വേർഡ് ബട്ടൺ ആണ്. അപ്പോൾ ഇതിൽ ഏത് ബട്ടൺ വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാൻ പറ്റും. ഇപ്പോൾ ഒരു ഫോർവേഡ് ബട്ടൺ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഓപ്ഷൻസ് കിട്ടും. മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഒരുപാട് ഓപ്ഷൻസ്, അൺലിമിറ്റഡ് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുക ഇതിൽ മാറ്റാൻ വേണ്ടിയിട്ട് ആ ഒരു ബട്ടൻ്റെ ഫങ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ വേറെ ഇതൊന്നും അല്ലാതെ വേറൊരു ഓപ്ഷൻ കിട്ടണമെന്ന് വെച്ചാൽ കീ സ്ട്രോക്ക് അസൈൻമെൻറ്റ് കൊടുത്തിട്ട് അവിടെ നിങ്ങൾക്ക് ഏത് കീ സ്ട്രോക്ക് ആണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. കൺട്രോൾ സി ആണ് ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ സി, അതായത് കോപ്പി എന്ന് പറഞ്ഞ ഇതിൻ്റെ കീ സ്ട്രോക്ക് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ കിട്ടും. നിങ്ങൾക്ക് ഈ ഓരോ ബട്ടൻ്റെയും ഫംഗ്ഷൻസ് അപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ട് മാറ്റാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത്രയും അപ്ലിക്കേഷൻസിൻ്റെ പ്രൊഫൈൽസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഇൻസ്റ്റോൾ ചെയ്യുമ്പോൾ തന്നെ വരുന്നതാണ്. ഇതിൽ വണ്ടർ ഷെയർ ഫിൽമോറ എന്ന് പറയുന്നത് ഞാൻ തന്നെ സെറ്റ് ചെയ്തതാണ്. ഞാനത് വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന അപ്ലിക്കേഷനാണ്. അതിൽ അപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ട് ഞാൻ എനിക്ക് അതിലെ ഫംഗ്ഷൻസിൽ ആവശ്യമുള്ള തരത്തിൽ ഞാൻ ഓരോ ബട്ടണും റീഅസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോന്നോരോ കീ സ്ട്രോക്ക് അസൈൻമെൻ്റ് ആണ് ഞാൻ ഈ ജെസ്റ്റർ ബട്ടൺസിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ലെഫ്റ്റ്, റൈറ്റ്, അപ്പ്, ഡൗൺ എല്ലാത്തിനും ഞാൻ സ്പെസിഫിക് ആയിട്ട് ആ ഒരു അപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്ഷൻസ് അതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പോയിന്റ് ആൻഡ് സ്ക്രോൾ ടാബിൽ നമ്മൾക്ക് പോയിന്റ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ സ്മൂത്ത് സ്ക്രോളിങ് എനേബിൾ ചെയ്യാൻ പറ്റും, സ്ക്രോൾ വീൽ ഡയറക്ഷൻസ് മാറ്റാൻ പറ്റും, തംബ് വീൽ ഡയറക്ഷൻ മാറ്റാൻ പറ്റും, അതുപോലെ അതിൻ്റെ സെൻസിറ്റിവിറ്റി മാറ്റാൻ പറ്റും. അങ്ങനെ നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് മാറ്റാൻ പറ്റും. ഫ്ലോ എന്ന ടാബിലാണ് നമ്മൾ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്ന ഓപ്ഷൻ സെറ്റ് ചെയ്യുന്നത്. ഇതിൽ രണ്ട് കമ്പ്യൂട്ടർ, ഒരു PC മാക്കോ അല്ലെങ്കിൽ രണ്ട് PC കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു PC നിന്ന് മറ്റൊരു PC ഐറ്റംസ് കോപ്പി ചെയ്യാൻ പറ്റുള്ള ഓപ്ഷൻസ് നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ നമ്പറിൽ ഫ്ലോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ബ്ലൂടൂത്ത് വഴി മറ്റൊരു PC കൂടെ ആഡ് ചെയ്തിട്ട് ഫസ്റ്റ് PC സെക്കൻഡ് PC സെക്കൻഡ് PC ഫസ്റ്റ് PC ഐറ്റംസ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷന് ചെയ്യാൻ പറ്റും. ഈ മൗസിലെ ഈ വെർട്ടിക്കൽ സ്ക്രോൾ വീലിനും ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മൾക്ക് ഓരോ സിംഗിൾ ലൈന് സ്ക്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു സ്പ്രെഡ്ഷീറ്റ് ആണ്, അല്ലെങ്കിൽ വലിയൊരു വേർഡ് ഡോക്യുമെന്റ് ആണ്, അല്ലെങ്കിൽ വലിയൊരു പിന്നെ വെബ് പേജ് സ്ക്രോൾ ചെയ്യണം, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് സ്ക്രോൾ ചെയ്യണം, പിന്നെ വീഡിയോൻ്റെ ലെങ്ത് അനുസരിച്ച് സ്ക്രോൾ ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ സ്പീഡിൽ ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ ഇത് ഇത്രയും സ്പീഡിൽ ഇങ്ങനെ കറങ്ങും. അപ്പോൾ ഒരു സെക്കൻഡിൽ 1000 ലൈന് സ്ക്രോൾ ചെയ്യുന്ന സ്പീഡിൽ വരെ കറക്കാൻ പറ്റും. അപ്പോൾ അതിന് പിന്നെ ഇതിന് മാക്സ് സ്പീഡ് സ്ക്രോൾ വീൽ എന്നാണ് പറയുക. ഇവരുടെ ഒരു പിന്നെ ലോജിടെക്കിൻ്റെ ഒരു ടെക്നോളജിയാണ്. ഐ മീൻ മാക്സ് സ്പീഡ് സ്ക്രോൾ വീല് MX മാസ്റ്റർ 1 ലും 2 ലും ഉണ്ടായിരുന്നു. അതിലെ ഏറ്റവും പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വേർഷനാണ് ഇപ്പോൾ ഇതിലുള്ള MX മാസ്റ്റർ 3 സ്ക്രോൾ വീല്. ഇതിന് 1000 ലൈന് വരെ ഒരു സെക്കൻഡിൽ സ്ക്രോൾ ചെയ്യാൻ പറ്റും ഇങ്ങനെ സ്പീഡിൽ കറക്കിയിട്ട്. പിന്നെ ഇങ്ങനെ സിംഗിൾ കറക്കുന്ന റാച്ചറ്റ് മോഡ് എന്ന് പറയും, ഇതിന് ഫ്രീ സ്പിൻ മോഡ് എന്ന് പറയും. ഈ ഫ്രീ സ്പിൻ മോഡിൽ നമുക്ക് 1000 ലൈന് വരെ പിന്നെ ഒറ്റ ഒരു സെക്കൻഡിൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഓൺ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ഇവിടെ 3 ബട്ടൺസ് ഉണ്ട്, 1, 2, 3 എന്ന് എഴുതിയിട്ട്. ഈ 1, 2, 3 എന്ന് എഴുതിയ ബട്ടൺസിൽ 3 കമ്പ്യൂട്ടർ നമ്മൾക്ക് 3 ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു PC അല്ലെങ്കിൽ ഒരു മാക്ക് ഇതിൽ കോൺഫിഗർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട് ക്ലിക്ക് ചെയ്തിട്ട് സ്വിച്ച് ചെയ്തിട്ട് അതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. 3 ഡിവൈസസ് വരെ ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സെൻസർ വളരെ സെൻസിറ്റീവ് ആണ്. ഇത് ഒരു ഗ്ലാസ് സർഫസിൽ വരെ നിങ്ങൾക്ക് ഇത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഗെയിമിംഗ് മൗസിൻ്റെ അത്രയും സെൻസിറ്റീവ് അല്ലെങ്കിലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്തും എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പിക്സലിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സെൻസർ കൊണ്ട് പറ്റും. ഗെയിമിങ്ങിന് വേണ്ടി റെക്കമെൻഡ് അല്ല, പക്ഷേ പിന്നെ നിങ്ങൾക്ക് ഗെയിമിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും. ഗെയിമിങ്ങിന് പൊതുവേ വയർഡ് മൗസാണ് പിന്നെ മീൻ റെക്കമെൻഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ. പിന്നെ വയർലെസ് മൗസ് അങ്ങനെ റെക്കമെൻഡ് അല്ല, പക്ഷേ നിങ്ങൾ ഗെയിമിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും. എഡിറ്റിങ്ങും അതുപോലെ നിങ്ങൾക്ക് നോർമൽ യൂസേഴ്സിനും ഇത് പെർഫെക്റ്റ് ആണ്. ലോജിടെക് പറയുന്നത് 70 ദിവസം വരെ ചാർജ് നിൽക്കുന്നതാണ് ഇതിലെ ബാറ്ററിയിൽ. 500 mAh ബാറ്ററിയാണ്. നമ്മൾ ചാർജ് ചെയ്യുന്നത് USB Type-C വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് അത്രയേ ആയുള്ളൂ.
പിന്നെ ഇപ്പോഴും ഇതിൽ 50% ചാർജ്, ഞാൻ പിന്നെ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് 50% ഉണ്ടായിരുന്നു, ഇപ്പോഴും 50% ചാർജ് ഇതിലുണ്ട്. പിന്നെ ക്വിക്ക് ചാർജും ഉണ്ട് ഇതിന്. 1 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മണിക്കൂർ വരെ യൂസ് ചെയ്യാൻ ചാർജ് കിട്ടും എന്നാണ് പറയുന്നത്. രണ്ട് കളറിലാണ് ഇത്, ഞാൻ കണ്ടിട്ടില്ല മാർക്കറ്റിൽ. ഒന്ന് ഗ്രാഫൈറ്റും പിന്നെ ഒന്ന് ഗ്രേ കളറുമാണ്. ഞാൻ വാങ്ങിച്ചത് ഗ്രാഫൈറ്റ് കളറാണ്. പിന്നെ ഇത് കുറച്ചുകൂടെ ഒരു സട്ടിലായിട്ടുള്ളൊരു കളറാണ്. മറ്റേതാണ് ഗ്രേ ആവുന്ന സമയത്ത് കുറച്ചുകൂടെ പിന്നെ ലൈറ്റ് കളറാണ്, അപ്പോൾ പെട്ടെന്ന് അഴുക്കൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഈ ഒരു പിന്നെ കളറാണ് ചൂസ് ചെയ്തത്. MX Master 3 മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് എനിക്ക് കുഴപ്പമുള്ളതല്ല, കാരണം ഞാൻ റൈറ്റ് ഹാൻഡഡ് ആണ്. ലെഫ്റ്റ് ഹാൻഡേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് റൈറ്റ് ഹാൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു മൗസാണ്. കറക്റ്റ് റൈറ്റ് ഹാൻഡ് എങ്ങനെയാണോ വരുന്നത് അതുപോലെയുള്ള അതേ ഷേപ്പിലുള്ള മൗസാണ്. പിന്നെ വേറെ എന്ന് പറയുന്നത് ഇതിൻ്റെ വെയിറ്റ് ആണ്. വെയിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ നോർമൽ ഒരു മൗസാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 50 ഗ്രാം 60 ഗ്രാം ആ ഒരു റേഞ്ചിലേക്ക് കാണും. ഇതിന് വെയിറ്റ് എന്ന് പറയുന്നത് 141 ഗ്രാം ആണ്, 141 ഗ്രാം ഇതിന് വെയിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ടിപ്പിക്കൽ ഒരു ഒരു ഫോണിൻ്റെ മൊബൈൽ ഫോണിൻ്റെ ഏകദേശം വെയിറ്റ് തന്നെ ഇതിന് വരും. പിന്നെ അപ്പോൾ അത് യൂസ് ടു ആകാൻ കുറച്ചൊരു ടൈം എടുക്കും, നോർമൽ മൗസ് എന്നാണ് വരുന്നതെന്ന് വെച്ചാൽ. പക്ഷേ യൂസ് ടു ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. പിന്നെ വേറൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസാണ്. ഒബ്വിയസ്ലി ഇതിൻ്റെ പ്രൈസാണ് ഒരു ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റുന്നത്. കാരണം ഇത് ഞാൻ വാങ്ങിച്ചത് ഇവിടെ UAE ഞാൻ വാങ്ങിച്ചത് ഇപ്പോൾ 359 AED ദിർഹത്തിനാണ്, 359 AED. പിന്നെ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ഇപ്പം പിന്നെ ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാലും ഇവിടുത്തെ ഷോപ്പുകൾ നോക്കിക്കഴിഞ്ഞാലും 399 ദിർഹമാണ് ഇതിൻ്റെ പ്രൈസ് കാണുന്നത്. ഇന്ത്യയിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കി, ഫ്ലിപ്കാർട്ടിൽ നോക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് വരുന്നത് അതിന് 13,640 രൂപയാണ്. UAE ദിർഹത്തിൽ നിന്ന് അതിലോട്ട് കൺവേർട്ട് ചെയ്താൽ തന്നെ അതിനേക്കാളും കൂടുതലാണ് വരുന്നത് ശരിക്കും ഇന്ത്യയിലത്തെ പ്രൈസ്. US ഇതിന് $99 വരുന്നത്. പിന്നെ വേറൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ക്ലിക്ക് ഓഡിബിൾ ആണ്. ഇത്രയും കുറച്ച് സൗണ്ട് ഉണ്ട് അതിന്. ഇപ്പോൾ പിന്നെ ഇതിൻ്റെ MX Master 2 നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അതിൻ്റെ സ്ക്രോൾ വീലിൻ്റെ സ്ക്രോൾ അതിൻ്റെ സൗണ്ട് കൂടുതലായിരുന്നു. പക്ഷേ അത് ഇതിൽ പിന്നെ പിന്നെ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ആ ക്ലിക്കിംഗ് സൗണ്ട് ചിലവർക്കത് ഇഷ്ടമായിരിക്കാം. ആ ക്ലിക്കിംഗ് സൗണ്ട് ആ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ക്ലിക്കിംഗ് സൗണ്ട് വരുന്നത് ചിലവർക്ക് ഇഷ്ടമായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൗണ്ട് കൂടുതലാണ്. അതാണ് ഇതിൻ്റെ വേറൊരു ഞാൻ ഡ്രോബാക്ക് കണ്ടിട്ടുള്ളത്. ലോജിടെക്കിൻ്റെ MX Master 3 എന്ന് പറഞ്ഞ ഈ മൗസ് സൂപ്പർ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ ഒരു മൗസിന് വേണ്ടി നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മൗസിൽ ഒന്നാണിത്. നിങ്ങളുടെ എല്ലാ നീഡ്സിനും, നിങ്ങൾ ജസ്റ്റ് ഒരു കാഷ്വൽ യൂസർ ആണെങ്കിലും അഡ്വാൻസ്ഡ് യൂസർ ആണെങ്കിലും വീഡിയോ എഡിറ്റർ ആണെങ്കിലും ഗെയിമർ ആണെങ്കിലും ഇവൻ ഗെയിമർ ആണെങ്കിലും വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മൗസാണിത്. അപ്പോൾ നിങ്ങൾ വാങ്ങുന്നുണ്ടെന്ന് വെച്ചാൽ അതിനെ പറ്റിയിട്ടുള്ള കമൻസ് ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കണം. അതുപോലെ ലിങ്ക് ഞാൻ താഴെ ലൈക്ക് ബട്ടണിന് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓൺലൈൻ വാങ്ങാനുള്ളത്. നിങ്ങൾക്ക് അതിൽ പോയി ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു ഷോറൂമിൽ കിട്ടുമെങ്കിൽ ഷോറൂമിൽ നിന്ന് വാങ്ങാം. നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ പ്രൊഡക്റ്റ് റിവ്യൂസും ട്രാവൽ വീഡിയോസൊക്കെ കാണാനായിട്ട്, അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഇതിൽ. അപ്പോൾ നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. ഇങ്ങനെ ഇവിടെ എല്ലാം കളിക്കുന്നുള്ളൂ. എടാ ഇത് ഉള്ളു പച്ചകെട്ടാൻ ഇപ്പൊ ഉണങ്ങാൻ.